Hi friends, ellavarkum Kudampuli Kitchen like swagatham, ellarum sugayirikkunnu. Appo nammude innathe Kudampuli Kitchen de recipe nalla naadan kakka fry aanu. Appo adinu munpayi ente Kudampuli Kitchen channel iduvare subscribe cheyathirundallo onnu subscribe cheyane. Cheyyumbol aa bell icon kooda onnu press cheyyuka. Appo namukku recipe lote kadakkam. Nammude kakka fry cheyyan vendi njan ivide kakka nallayittu kazhivi clean aakki eduthittundu. ഇതിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് അതേപോലെ ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഞാൻ ഇതെന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നില്ല കാരണം നമുക്ക് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വേവാണ് അപ്പോൾ അതുകൂടെ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കക്കയുടെ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാല് പച്ചമുളക് ചതച്ചാണ് എടുത്തേക്കുന്നത് അതൊരു കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് എട്ട് വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും അപ്പോൾ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള കക്കയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകൊക്കെ ചതച്ചെടുത്തത് ഇത് എരിവ് അധികം വേണ്ടാത്തൊരു പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കാവുന്നതാണ് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ നല്ല സ്പൈസി ആയിട്ടുള്ളത് കക്കയിറച്ചിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് വേവിച്ച് വെച്ച കക്ക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കക്ക നന്നായിട്ട് ഇതിൽ കിടന്ന് ഫ്രൈ ആയി നല്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കണം എന്ന് വെച്ചാൽ നല്ലതായിട്ട് പൊട്ടും അപ്പോഴാണ് കക്ക നല്ല രീതിയിൽ ഫ്രൈ ആവുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുവാണ് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് നമ്മുടെ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നാടൻ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ കുടുംബത്തിലെ കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നല്ല റെസിപ്പിയുമായി വീണ്ടും വരും ബൈ